Hi friends, assalamu alaikum. Ellavarkum ende channel-ilekku swagatham. Appo innathe video amratham podi kondu super aayittu oru cake undakkittunde. Video-ilekku povunnathinu munpu ningal aadyamayittana ende channel kaanunnengil thaazheyulla chuvanna subscribe button onnu nokki kodukkuka. Adu pole thanne varuna bell icon koodi amarthi all onnu option koodi enable cheyyuka. Video-ilekku pogam. ഈ കേക്ക് വളരെ സോഫ്റ്റും ടേസ്റ്റും ഉള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ മിക്സിയിൽ ഒരു നാല് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നാലെണ്ണം ചേർത്തത് നിങ്ങൾ ഒരു മൂന്ന് മുട്ട ചേർത്താൽ മതിയാകും അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അര കപ്പ് ഓയിൽ ഒരു സ്പൂൺ വാനില എസൻസ് ഇത്രയും ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഞാനിന്ന് കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ മിക്സിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ലതുപോലെ ഇപ്പോൾ അടിച്ച് ക്രീം പോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അടിച്ച് ആ കൂട്ടിലേക്ക് നമുക്ക് അമൃതം പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നല്ല ക്രീമായിട്ട് തന്നെ വരും ഇത് നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഓയിലൊക്കെ ഒന്ന് തടകി ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് തൂത്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കാം നമുക്ക് അതിനുശേഷം അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഞാനിത് ഇങ്ങനൊരു സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത് ഒരു കടായി വെച്ച് അതിനകത്തൊരു ചെറിയ പാത്രം കമത്തി വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിതൊരു 25 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയതാണ് ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഇതിനകത്ത് വെച്ച് കാരണം കേക്ക് നല്ല വെളുത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് അപ്പോൾ അത്ര വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല വളരെ സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞത് ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഇത് ഞാനിതിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഇത് പുറത്തേക്ക് എടുക്കുന്നത് സാധാരണ കേക്ക് നല്ല തണുത്തതിന് ശേഷമേ ഇന്ന് എടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇത് സൈഡൊക്കെ വിട്ട് റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് ചൂടോടുകൂടി തന്നെ ഒരു ഒരു നല്ല ചൂടിൽ തന്നെ അത് മുറിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും ഞാനിതൊന്ന് മറിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബേക്കിലെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം റെഡിയാവാൻ കൂടി വന്നാൽ ഒരു 30 മിനിറ്റ് ആവുള്ളൂ പക്ഷേ എനിക്ക് 25 മിനിറ്റ് കൊണ്ട് ഇതായി എന്നിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് വെച്ചതുകൊണ്ടാണ് അടിഭാഗം കരിഞ്ഞിട്ടില്ല എന്നാലൊരു ചുമന്ന് വന്നത് ഞാൻ ചൂടോടുകൂടി കമത്തിയിട്ടായിരുന്നു കേട്ടോ മുകൾ ഭാഗം ഒന്ന് അതിൽ പിടിച്ചിരിക്കുന്നത് കാരണം അതെ വളരെ സോഫ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് ചൂടോടുകൂടി മുറിച്ചാലും ഇത് കേടാവില്ല എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തണുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഇത്തിരി തിരക്കുള്ളത് കാരണമാണ് പക്ഷെ ചൂടോടെ മുറിച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് കേക്കുമാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ഞാൻ ഈ കേക്ക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേക്ക് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ മുറിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഈ കേക്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു പോയാൽ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾക്ക് പൊളിക്കുമ്പോൾ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ